ഗന്ധർവ ഗായകൻ പൊന്നിൽ കുളിച്ചു നിൽക്കും ചന്ദ്രികാവസുന്ദരം. തൊള്ള നോക്കാൻ നല്ലോണം മുറുക്ക് വരാലേ. ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമായിക്കോട്ടെ എന്ന് വെച്ച് പാടിയത് കുറ്റമായോ? എന്നെ സൂചിപ്പിക്കാനാ? അതിൽ നിന്ന് പാട്ടാ കടന്നു കാര്യം പോലെയുണ്ട്. എന്റെ പാട്ട് നോക്കണ്ട. എന്നാലും എന്റെ മാട്ടിക്ക നിങ്ങൾ അവളുടെ പാട്ടൊന്ന് കേൾക്കണായിരുന്നു. എന്നോട് ചോദിക്കാണ്ട് പോയി എന്റെ കലി കയറിയ ഞാൻ അവിടെ ചെന്നത്. ചെന്നപ്പോ അവള് പാടുക, റെക്കോർഡ് വെച്ച പോലെ. എല്ലാം വല്ലർത്തും ചേർത്ത് പഠിപ്പിക്കടാ. വല്ല പള്ളിക്കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും. അത് പള്ളി പറഞ്ഞാ മതി. അങ്ങനെ പഠിച്ച പടിപ്പുറത്തൊന്നും കേറണ്ട. ഉള്ളത് എന്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി. ഞാൻ കേട്ട് സൂചിച്ചോളാം. അത് മതി. ഓ, തന്നെപ്പോലത്തെ ഒരു മരണം മുത്തൂരെ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി. നിങ്ങൾക്കാ ഞാൻ മുരടൻ, അവക്കെന്നെ ജീവന. എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ, മൂത്രമൊഴിക്കും. അയ്യേ, മൺമടലീലയേ കണ്ടാലുണ്ടോ മരടിൽ? അയ്യോ, ദിവാകരൻ. മൈക്ക, ഓ, അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ? അങ്ങനെ വീണ ശരിയാവില്ല. ഏയ്, അതേതോ ചട്ടിവാലന അല്ലെന്ന്? അയാള് തന്നെ. അല്ല, ഇതാരാ? ദിവാറിനോ? അല്ല, തന്റെ ഇവിടെ താനാ പത്നിയച്ച കയ്യിൽ നിന്ന് കാശ് വാങ്ങിനാക്കിട്ട് മാസം രണ്ടായില്ലേ? എത്ര പ്രാവശ്യം വരാൻ വരാൻ പറഞ്ഞ് പറ്റിക്കണേ? എന്റെ തോല് സത്യമായിട്ട്, എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട്. കാശ് കൈ വെച്ചിട്ട് പണി കാണിക്കരുത്. എടാ, ഞാൻ പറഞ്ഞു വരണം. വന്നേ പറ്റൂ. വരാന്ന് പറഞ്ഞാൽ വരും. എടാ, ഞാൻ നുണ പറയാനുണ്ടല്ലോ. ഓടിട്ടാലും ഞാൻ വണ്ടി. ആളെവിടെ? മാഞ്ഞു പോയോ? മാഞ്ഞു പോവാൻ ഞാൻ മാങ്ങനല്ല. ഡോഡോ, തന്നെ ഞാൻ പിടിച്ചോളാം. ആ, പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാ മതി. നീ എന്നെ ഒരുപാട് ഒലത്തും. നിനക്ക് ഈ കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരാണെങ്കിൽ ഏർപ്പാടായി കൊടുത്തോളൂ. അതിന് പണി പാതി കഴിഞ്ഞ് മുങ്ങിയ പിന്നെ വേറെ ആശാരി വിളിച്ചാ വരുമോ? എന്റെ അമ്മ. ഒരു നൂറും കുടുങ്ങിയെടുത്ത് എന്താ ഉണ്ടാവണേ എന്നൊന്നും അറിയണമല്ലോ. നാരായണ, എനിക്ക് ഒരു നൂറ് ഈ കുഞ്ഞൂട്ടന്റെ കണക്കില്. എന്തുണ്ടാവെന്ന് അറിയണോ? എന്തുണ്ടാവാന? ഇതേപോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഉലകേമായം അതൊന്നും അറിയാമല്ലോ. അറിയോ? പക്ഷേ എന്റെ കണക്കിൽ വേണ്ട. എടാ കുഞ്ഞുകൂട്ട, ഒരു 50 കിലോ നീ എനിക്ക് വേണ്ടി പറയണാ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്നു പോയിരുന്നവരല്ലടാ. എല്ലോടും നീ ഇത് പറയണവനാ. ഞാനത് കേൾക്കണ്ടവനാ. എനിക്കറിയാം ഇവിടെ എല്ലാവരെയും. കിടന്നോ? കിടന്നാരാ? ഒരു തലയുടെ കൂടെ കിടന്നു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലോ. മാറ്റി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. ചേട്ടാ നാരായണ, എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം ചോദിച്ചാൽ എന്നെ കണ്ടില്ല ഇന്ന്. ഏ, എന്ന് നീ അങ്ങ് ചെന്നാ മതി. പൊക്കോ, ഞാൻ പറഞ്ഞു പറ. ശരി. ഓ, ഇന്ന് സന്ധ്യക്കുമ്പ് ശവൻ രണ്ടെണ്ണം വീണല്ലോ നാരായണട്ടാ. ഇത് ഇപ്പോഴും ജീവനുണ്ട്. ഒരു 100 ദശം പോലും. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഒന്നും പറയണ്ടേ നാരായണേട്ടാ. ഞാൻ ആ കുഞ്ഞൂട്ടൻ ആശാരിയെ തേടിപ്പോയതാ. വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു. പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്താ ചെയ്യാ? മാസം രണ്ടായി ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട്. ഇത് നാരായണട്ടാ, ആ കുഞ്ഞൂട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിടുവെന്ന്. എന്റെ കൈയും കാലും പിടിച്ചിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊണ്ടുവരാൻ അവന്റെ അച്ഛനാരാ? തീവണ്ടിയാ. മന്മദലീലയേ കണ്ടാൽ ഉണ്ടോ? അയ്യോ, എന്റെ സഞ്ചിപ്പണി. ഏ, അല്ല പണസഞ്ചി. പത്മിനിയുടെ അടുത്ത് ഒന്നൊന്നും പേടിക്കണ്ട, അയാൾ ഇവിടെ വരും.
എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കോ? അതിനുള്ള ജങ്കുറ്റൊന്നുമില്ല. ആള് പാവ, ഇത്തിരി ചുറ്റിക്കളി ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് നാളെ ആള് പണിക്ക് വരുന്ന ചായോ? എന്തിനാ ഇപ്പൊ ചായ? എനിക്ക് വേണ്ട. ഒരു ചായ കുടിച്ചാൽ എന്താ? ഏതായാലും കൊണ്ടുവന്നല്ലേ. ചായ കുടിച്ചാ പിരിയണ വല്ല സാധനം ഉണ്ടാവാത്ത. എന്ത് സാധനം? നോണൊന്നും പറയണ്ട, മുഖം കൊണ്ട എനിക്കറിയാം. മണം ഉണ്ട് പപ്പിച്ചി. പോടി മണം. ചോദിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ച അനുവാദം വാങ്ങിച്ചോ. എന്താ ചോദിക്കാൻ? എന്താടി? ഒന്നല്ല, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചോളെ. എന്താടി തുണിയോ മാല വിള വല്ലതാണോ? പിന്നെന്താന്ന് വെച്ചാ മാതൃ പറ. ചീത്ത പറയോ? ചീത്ത പറയണ്ടോ? പറയും. ഞാൻ പറയണില്ല. ആ വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയിക്കോട്ടെ. പോവേ. എങ്ങട്? ഗാനമേളയ്ക്ക് വിളിച്ച പാടാൻ. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഇഷ്ടാണെങ്കിലോ? സത്യം എന്നുവെച്ച് കയറൂരി വിട്ടോലും ആവണ്ട. അടുത്തോലും ആണെങ്കിൽ കൊണ്ടുപോവാൻ എനിക്കും സൗകര്യം ഒത്തു വന്ന നോക്കാം. സ്കൂളിൽ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും. എന്താ ഒരു വെയില്, ഉരുകും. ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകട്ടെ. ആശാരിമാര് എത്ര പേരുണ്ട്? ആ ഞാൻ നോക്കിയില്ല. നിന്റെ പിണക്ക് ഇതുവരെ തീർന്നില്ലേ? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പെണ്ണേ മോളെ. എന്താ? ആ പണിക്കാരി പെണ്ണോട് കഞ്ഞുള്ള ആയെങ്കിലും ഇത്തിരി തരാൻ പറ. ഭയങ്കര പരവേഷം. ഓ പണിക്കാരി, അത് കെട്ടിയാണ് പണിക്കാരി. അയാൾക്ക് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ ഇത്തിരി കഞ്ഞോളം എടുത്ത് കൊടുക്ക്. കൊടുക്കണ്ട അയാൾക്ക്, കാറും കളിക്ക് കൊടുക്കും ഞാൻ. ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ടോ, അല്ലെങ്കിൽ തന്നെ 18 അടവും പയറ്റിട്ട് ഒന്ന് വന്നു കിട്ടിയത്. ചതിക്കരുത്. കഞ്ഞോളം ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? എന്താടി? അയ്യോ എന്റെ പപ്പച്ചി. എന്താ ആരെങ്കിലും കൊടുത്തു തന്നെ വട്ടു പിടിച്ചു നിനക്ക്? അതെ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവനോ? മനസ്സിലാണ് പറ നോക്ക്. എനിക്ക് വയ്യേന്റെ അമ്മോ. എന്താടാ? മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യം കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ പോണം. കാര്യം പിടി കിട്ടി, കക്കൂഷി പോണോ? എടാ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ. പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞോണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചു പോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്ന് പറഞ്ഞ് വല്ലവർന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഏയ് അതൊന്നും ആയിരിക്കില്ല. അല്ല അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ കാശ് വാങ്ങും, പണി ഞങ്ങൾക്ക് സൗകര്യമ്പോഴാ. എന്തേ നീ അന്ന് പേടിക്കണം കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ. പിന്നെ ശശി, ശശിയേ എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ? തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്തിന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവിടെ കൂടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ.
ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ, ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയിക്കളോ. എന്താ പിണങ്ങി പോയതാ? ഏയ് അവനെ ഒരു സുഖമില്ലായ്മ. എന്റെ പെങ്ങളെ പോനാ മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട് അമ്പലത്തിൽ വെച്ചല്ലേ. ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരി പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ.